നമസ്കാരം. സർവകക്ഷി യോഗത്തിൽ ഇറങ്ങിപ്പോന്നതിൻ്റെ കാരണം എന്താണെന്ന് യു ഡി എഫ് നേതാക്കൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. നേതാക്കളായ എം കെ മുഹമ്മദ് അലി, ടി ഇന്ത്യാസ് ബാബു, എം പി വിജയകുമാർ, പി കെ നാസർ, അബ്ദുറഹിമാൻ, കോഴിപ്പാടൻ ബാപ്പുട്ടി എന്നിവർ സംബന്ധിച്ചു. പരിമാറുണ്ട് പഞ്ചായത്തിൽ കോവിഡ് വ്യാപനം അതിരൂക്ഷമാണ്. കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് ഇതിൻ്റെ രൂക്ഷത വളരെയധികം വലുതാണ്. നമുക്കറിയാം സമീപ പഞ്ചായത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് കരുവാരക്കുണ്ട് പഞ്ചായത്ത് കാലങ്ങളായിട്ട് ഡീ കാറ്റഗറിയിലാണ്. ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളും കച്ചവടക്കാർ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഇവരൊക്കെ മുഴുവൻ പട്ടികയിലേക്ക് കടക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ്. ഈ സന്ദർഭത്തിൽ ഇത് പരിഹരിക്കണമെന്നും ഇതിന് പരിഹാരം കാണണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് യു ഡി എഫിൻ്റെ നിരന്തരമായ ആവശ്യപ്രകാരമാണ് സർവകക്ഷി യോഗങ്ങൾ ചേർന്നത്. സർവകക്ഷി യോഗങ്ങൾ നിർബന്ധിതരായി സർവകക്ഷി യോഗങ്ങൾ വിളിക്കുകയും വിളിച്ച സർവകക്ഷി യോഗങ്ങളിൽ യു ഡി എഫിൻ്റെയും അതേപോലത്തെ വ്യാപാരി സമൂഹത്തിൻ്റെയും ഒക്കെ ആവശ്യങ്ങൾ നടപ്പിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായി അക്കമിട്ട് നമ്മൾ സർവകക്ഷി യോഗത്തിൽ അവതരിപ്പിക്കും. തിരിച്ചുപോരും ഇതേപോലെ തന്നെ ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതിയും എണീറ്റ് പോരും, വീട്ടിൽ പോവും, തിരിച്ചു വരുന്നല്ലാതെ യാതൊരു നടപടികളും ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്ത തീരുമാനങ്ങൾ നടപ്പിലാക്കുന്ന കാര്യത്തിൽ ഒരു സർവകക്ഷികളും. മൂന്നാമത്തെ സർവകക്ഷി യോഗമാണ് ഇന്നലെ നടന്നത്. ഇന്നലെ നടന്ന യോഗത്തിൽ ഞങ്ങൾ പല പ്രാവശ്യം യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. പൊതുജനത്തിന് തന്നെ അഭിപ്രായമാണിത് പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരേമാതിരിയാണെന്ന്. അത് മാറ്റിവെച്ച് ഞങ്ങൾ കാലാകാലങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ ഇന്നലെ രേഖാമൂലം യു ഡി എഫിന് പറയാനുള്ള കരുവാരക്കുണ്ടിലെ ഇപ്പോഴത്തെ കോവിഡ് വ്യാപനം തടയുന്നതിന് അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾ എണ്ണി എണ്ണി യു ഡി എഫിൻ്റെ നേതാക്കന്മാർ എഴുതി തയ്യാറാക്കി പ്രസിഡന്റ് സമർപ്പിച്ചു. നമുക്കറിയാം അതൊരു വെറും ഒരു കടലാസിൽ ഒതുങ്ങും എന്നുള്ളതും ചർച്ചകളിൽ ഒതുങ്ങും എന്നുള്ളതും മാത്രം ഞങ്ങൾക്കറിയാം. അത് ഉദ്ദേശിച്ചു കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ അങ്ങനെ അത് ചെയ്തത്. പക്ഷേ നടന്നത് അങ്ങനെ തന്നെ. ഇന്നലത്തെ കഴിഞ്ഞ യോഗങ്ങളിൽ പോലെ തന്നെ ഇന്നലെ നടന്ന സർവകക്ഷി യോഗവും പ്രസരിയിടും. യു ഡി എഫിൻ്റെ നേതാക്കൾ വന്ന് സംസാരിക്കുന്നു കാര്യം. അതേപോലെ തന്നെ പല നേതാക്കന്മാരും ഇതിനോട് പിന്നെ വളരെ പിന്നെ അനുഭാവവും എങ്ങനെയെങ്കിലും പരിഹരിക്കണമെന്ന വ്യക്തമായ ധാരണയോടുകൂടി നമ്മൾ ഇവിടുത്തെ പിന്നെ അവതരിപ്പിക്കുമ്പോൾ അത് ആ രീതിയിൽ കാണാതെ പിന്നെ അവരെ ഉദ്ദേശിക്കുന്ന അജണ്ടകളിലേക്ക് മാത്രം പോകുന്ന ഒരു സമീപനമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നലെ യോഗത്തിൽ നമ്മൾ പറഞ്ഞു പരിഹാരം കാണണം, സംസാരങ്ങൾ പോരാ, പിന്നെ തീരുമാനങ്ങൾ എന്താണ് നാളെ തൊട്ട് കരുവാരക്കുണ്ടിലെ രോഗവ്യാപനം തടയുന്നതിന് നാളെ തൊട്ട് നമ്മുടെ പഞ്ചായത്തിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് വ്യക്തമായി തീരുമാനം പറയണം എന്നിട്ടാണ് പിരിയേണ്ടത്. മാത്രമല്ല ഇതിലെ വിശ്വാസം പിന്നെ ഇതിൻ്റെ മുന്നണി പോരാളികൾ എന്ന നിലക്ക് വാർഡ് തലങ്ങളിലുള്ള ആർആർടികൾ അതേപോലെ തന്നെ മറ്റുള്ള സന്നദ്ധ പ്രവർത്തകർ ഇവരൊക്കെ കോർഡിനേറ്റ് ചെയ്യണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടതാണ്. കഴിഞ്ഞ യോഗങ്ങൾ ആവശ്യപ്പെട്ടതാണ്. ഇന്നലെ യു ഡി എഫ് ചോദിച്ചു എന്തുണ്ടായി, എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, ആർആർടികളിൽ മാറ്റം വരുത്തിയിട്ടുണ്ടോ, പഞ്ചായത്തിലൊരു ഹെൽപ്പ് ഡെസ്ക് ഉണ്ടല്ലോ. ഞങ്ങൾ ചോദിച്ചു പഞ്ചായത്തിൽ എത്ര ഹെൽപ്പ് ഡെസ്കിൽ എത്ര അംഗങ്ങളുണ്ട്. ചെയർ പറഞ്ഞു 16. പുറത്തുനിന്നും ആൾക്കാർ പറയുന്നുണ്ട് പല അംഗങ്ങൾ. അപ്പോൾ നമ്മൾ ഈ ഇതിന് ബോർഡ് തീരുമാനം ഉണ്ടോ, ഉണ്ട്. ഈ 16 എത്ര സി പി എം അല്ലാത്ത ഇപ്പം ഭരണകക്ഷി അല്ലാത്ത എത്ര പേരുണ്ട്? അപ്പോൾ അത് പഠിക്കണം. അത് വരെ ആരും ഒരൊറ്റ കക്ഷി പോരും. 16 പിന്നെ ഈ ഹെൽപ്പ് ഡെസ്കിൽ അംഗങ്ങളുണ്ടാകും. ഒരൊറ്റ പിന്നെ ഭരണകക്ഷിയുടെ അംഗങ്ങളല്ലാതെ ഒറ്റ ആൾ പ്രതിപക്ഷത്തുന്നില്ല. പിന്നെ എങ്ങനെയാണ് ആത്മാർത്ഥ ഉണ്ടെങ്കിൽ ആ രംഗത്തൊക്കെ കൊണ്ടുവന്നാണല്ലോ ഈ പ്രശ്നത്തെ പരിഹരിക്കുന്നത്. ഞങ്ങൾ തുടക്കം മുതൽ ഈ മഹാമാരി കരുവാരക്കുണ്ട് രണ്ടാം ഘട്ടം വരുന്ന തുടക്കം മുതൽ യു ഡി എഫ് ഒറ്റക്കെട്ടായി പഞ്ചായത്ത് ഭരണസമിതിൻ്റെ ഒപ്പമുണ്ട്. ഇന്നുണ്ട്. വളരെ ആത്മാർത്ഥമായിട്ടാണ് കഴിഞ്ഞ എല്ലാ സർവകക്ഷി യോഗങ്ങളിലും യു ഡി എഫിൻ്റെ പ്രതിനിധികൾ പങ്കെടുത്തതും ചർച്ചയിൽ വിഷയങ്ങൾ അവതരിപ്പിച്ചതും. പക്ഷേ എന്നിട്ട് ഇന്നലെ ഉണ്ടായത് തീർത്തും ഒരു നാടകമാണ്. കഴിഞ്ഞ 24 ബോർഡ് മീറ്റിംഗ് ചേർന്നു എന്നും ആ ബോർഡ് മീറ്റിംഗിൽ ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചു എന്നുള്ളതും നടത്തേണ്ട പിന്നെ അടുത്ത ഈ പി പി ആർ പുറത്തുമായി ബന്ധപ്പെട്ട് എടുക്കേണ്ട തീരുമാനങ്ങൾ ഇതാണെന്നും ഇക്കാലം വരെ എടുക്കാൻ കഴിയാത്ത ഒരു ഭരണസമിതി നാളെ ഇന്നലത്തെ തീരുമാനം ഞങ്ങൾ എടുത്തിട്ടുണ്ടെന്നും അത് സർവകക്ഷി യോഗത്തിൻ്റെ തീരുമാനമാക്കി മാറ്റണമെന്നും പറഞ്ഞപ്പോൾ യു ഡി എഫ് അത് പറ്റില്ല എന്ന് പറഞ്ഞു. ഇതിലെടുത്ത തീരുമാനങ്ങൾ വേണം. അപ്പോൾ ഞങ്ങൾ കണ്ട മാതിരി അത് ചില ദാർഢ്യം ചില പിന്നെ മെമ്പർമാരുടെ ചില ദാർഢ്യം പ്രസിഡന്റിലൊക്കെ ചിലതൊക്കെ ചെയ്യണമൊക്കെ ഉണ്ട്. യു ഡി എഫ് പറയുന്നവർക്കൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ട്. വൈസ് പ്രസിഡന്റും കുറേയൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ
ചില ആൾക്കാർ, ഇതിലെല്ലാം ചില ദാർഢ്യം നടക്കുന്ന ചില മെമ്പർമാർ ഞങ്ങൾ നിങ്ങൾ കണ്ടത് കൂട്ടി എന്ന് പറഞ്ഞപ്പോൾ, സ്വാഭാവികമായിട്ടും ഇവിടെ ഈ രാജ്യത്തോട് നാടിനോട് ഉത്തരവാദിത്തമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന അല്ലെങ്കിൽ ഒരു സംവിധാനം എന്ന അല്ലെങ്കിൽ യുഡിഎഫിൻ്റെ അംഗങ്ങൾ ഒറ്റക്കെട്ടായ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോരാ. സർവകക്ഷി യോഗം ബഹിഷ്കരിച്ചിട്ടില്ലെന്നാണ്, ഞങ്ങൾ പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയി. അത് ഈ ഒരു കാരണമാണ്. ഞങ്ങൾ പറയുന്ന കാര്യങ്ങളും പിന്നെ എല്ലാം മുഖവിലക്കെടുക്കണമെന്ന് നിങ്ങൾ പറയുന്നില്ല. പക്ഷേ നാട്ടിൽ നടക്കുന്ന, നമുക്കറിയോ ഇവിടെ കരിവാരക്കുണ്ട് പഞ്ചായത്ത് ഒരു ആതുരാലയായി മാറാൻ പോവാണ്, വെറും ഒരു രോഗികളുടെ ഒരു കൂട്ടമായി മാറാൻ പോവുകയാണ്. നമ്മളെ കരിവാരക്കുണ്ടിലെ ഏകദേശം ജനസംഖ്യയുടെ 10% ആൾക്കാരും ഇന്ന് കോവിഡ് പോസിറ്റീവാണ്. ഈ രീതിയിലേക്ക് രൂക്ഷമായി കരിവാരക്കുണ്ടിൽ ഈ കോവിഡ് ഈ രോഗം പടരാതായ കാരണം പഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ നിസ്സംഗത തന്നെയാണ്. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ നിയന്ത്രിച്ചിട്ടുണ്ട് ഇവിടെ, കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ പിന്നെ കോവിഡ് 1 വരവിൽ നമ്മൾ നിയന്ത്രിച്ചിട്ടുണ്ട്. നമ്മൾ തുടക്കം ഇവിടെ DCC വേണം, ആ DCCയിലേക്ക് മാറ്റാം. DCCയിലേക്ക് പോകാൻ ചിലപ്പോൾ നമ്മുടെ പ്രവർത്തകർ പിന്നെ നമ്മുടെ രോഗികൾ സമയം, കാരണം എന്താ അവിടെ ഇല്ല സൗകര്യങ്ങളില്ല, നമ്മൾ കൊടുക്കണം സൗകര്യങ്ങൾ. DCCയിലേക്ക് സ്വയം അവർ എത്തിപ്പെട്ട് അവിടെ ഞങ്ങൾ സുരക്ഷിതരമാണെന്നുള്ള ബോധമൊരുക്കുണ്ടെങ്കിൽ എല്ലാ രോഗികളും അവനാന കുട്ടികൾക്ക് രോഗം പകർത്താൻ വേണ്ടി വീട്ടിലിരിക്കൂല. നമ്മൾ കഴിഞ്ഞ ഈ മീറ്റിംഗിൽ ശക്തമായി നമ്മൾ ആവശ്യപ്പെട്ടാണ് DCCകൾ കൂട്ടണം. ഇന്നേവരെയല്ല കരിവാരക്കുണ്ട് DCCയുടെ എത്ര എണ്ണമൊക്കെ 7 അന്നേരം അവിടെ ഉള്ളത്, 7 എന്നാൽ കരിവാരക്കുണ്ടിലുള്ള മൊത്തം പിന്നെ രോഗികളെണ്ണോ 447, അതിൽ 7 മാത്രമാണ് DCCയിലുള്ളത്. ഇങ്ങനെ പോയാൽ കരിവാരക്കുണ്ട് വരും കാലങ്ങളിൽ ഇതാവൂല അവസ്ഥ, മരണനിരക്കുകളെ വർദ്ധിക്കുക. രോഗികളെ എണ്ണ ഇപ്പം കൂടിയിട്ടുള്ളൂ, മരണനിരക്കുകൾ വർദ്ധിക്കും. അപ്പോൾ അതിന് മാറ്റം വേണം. ഞങ്ങൾ ഇനിയും സഹകരിക്കാൻ തയ്യാറാണ്. നടത്താൻ പറ്റുന്ന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് ശക്തമായി ഇച്ഛാശക്തിയോടുകൂടി നടപ്പാക്കണമെന്നാണ് UDF പറയാനുള്ളത്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്നലെ ഞങ്ങൾ യോഗത്തിൽ നിന്ന് മാറിയത്. യോഗം ഒരിക്കലും ബഹിഷ്കരിച്ചിട്ടില്ല, ഒരു യോഗം ബഹിഷ്കരിക്കുക എന്നുള്ള ഈ സമയത്ത് അത് ഞങ്ങൾ ചെയ്യുന്നില്ല. പക്ഷേ നിരുത്തരവതമായി ഇന്നലെ സംഭവിച്ച കാര്യത്തിൽ മയമാലി വളരെ വിശദീകരിച്ച് പറഞ്ഞു. കഴിഞ്ഞ ഇതിന്റെ മുമ്പ് നടന്ന 2 സർവകക്ഷി യോഗത്തിലും ഞങ്ങളിങ്ങനെ ചെയ്യുക പറയുക പോരാ, അല്ലാത്ത വേറൊരു കാര്യം അതിൻ്റെ ഒരു ഭാഗമായിട്ട് എന്താണെന്ന് സർവകക്ഷിയിൽ തീരുമാനിച്ചതെന്നുള്ളത് അത് നടപ്പിലാക്കാനും ശ്രമിക്കുന്നില്ല. എന്തൊക്കെയോ കുറേ ആൾക്കാർ കൂടിയാണ്ട് ചെയ്തു കൊടുക്കുന്നതെന്നല്ലാതെ ഇന്നലെയും അതുപോലെ കഴിഞ്ഞ ബോർഡിൽ അവർ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ആ തീരുമാനം സർവകക്ഷി അംഗീകരിക്കണം എന്നാണ് പറയുന്നത്. സർവകക്ഷിയുടെ തീരുമാന പ്രകാരമല്ല ഇന്നെടുത്തത്, ഇന്നിപ്പം നാട്ടിൽ നടക്കുന്ന തീരുമാനം അത് പഞ്ചായത്ത് ബോർഡ് സ്വന്തമായിട്ടെടുത്ത തീരുമാനം മാത്രമാണ് ഇന്ന് എടുത്തത്. പിന്നെ അതുപോലെ സർവകക്ഷി നമ്മൾ ആവശ്യപ്പെട്ടിരുന്ന ഒരു കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കണം, എല്ലാ പാർട്ടിയിൽ നിന്നും ഓരോരുത്തരെടുത്തിട്ട് ഒരു കോർഡിനേഷൻ കമ്മിറ്റി, അതൊക്കെ 2-3 കമ്മിറ്റികൾക്ക് മുമ്പ് ഉണ്ടാക്കിയ കാര്യമാണ്. അവിടെ ചെന്ന് നമ്മൾ ഡയസിനോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി പറയുന്നത് ഡയസല്ല, മറിച്ച് പുറത്തിരിക്കുന്ന ആളുകളാണ്. അങ്ങനെ ഒരു 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 എന്തോ ഒരു പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒക്കെ നമുക്ക് വൃത്തിയാക്കിക്കൊണ്ട് വേറെ എന്താ കുറേ ആളുകൾ എന്തൊക്കെയോ മറുപടി പറയുന്നു മാത്രമേ ഉള്ളൂ. വികസന പ്രവർത്തനത്തെ കുറിച്ചല്ല പറയും, കരിവാരക്കുണ്ടിലെ ജനങ്ങളുടെ ജീവന്റെ പ്രശ്നം. ആ രീതിയിൽ ഇത് അവർ ഉൾക്കൊണ്ടില്ല എങ്കിൽ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇനി വരുന്ന മരണനിരക്കുകയാണ്. അത് നിരുത്തരവതമായി പഞ്ചായത്ത് ബോർഡ് പെരുമാറിയാൽ ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ടല്ലോ മുൻകാലങ്ങളിൽ ചെയ്തിരുന്ന പോലെ, ഇത്തരം ഒരു മഹാമാരി വരുന്ന സമയത്ത് പഞ്ചായത്തിലെ എല്ലാ രാഷ്ട്രീയം വിചരിച്ചുകൊണ്ട് അതിൻ്റെ നേതൃത്വത്തിൽ നടത്തുകയാണെങ്കിൽ വളരെ ഭംഗിയായിട്ട് ഈ കാര്യങ്ങൾ പോകും. പല കാര്യങ്ങൾക്കും നേതൃത്വം കൊടുത്ത കുറേ ആളുകൾ ഇവിടെ ഉണ്ട്, അവരൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിനുള്ള ഒരു മനസ്സാണ് കാണിക്കേണ്ടത്. വരുന്നവരോട് ഞങ്ങളെടുത്ത തീരുമാനം നിങ്ങൾ അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അംഗീകരിക്കാനെല്ലാവർക്കും പ്രയാസം ഉണ്ടാകും. കൂടിയിരുന്ന് ഒരു ചർച്ച നടത്തി ആ ചർച്ചയിൽ നിന്ന് ഉണ്ടാകുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കണം. അങ്ങനെ നടപ്പിലാക്കാൻ നമ്മുടെ ഈ മഹാമാരിയെ തടയാൻ നമുക്ക് സാധിക്കും. അതിന് ഇനിയെങ്കിലും പഞ്ചായത്ത് ബോർഡ് ശ്രമിക്കണം എന്ന് മാത്രമേ ഈ സമയത്ത് പറയുന്നുള്ളൂ.